ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടോ തന്നെ മനസ്സിലായിട്ട്, നമ്മളിന്ന് BS6 വേർഷൻ RC 200 റിവ്യൂ ആയിട്ടാണ് നമ്മളെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെ ബൈക്കിൻ്റെ ആദ്യത്തെ റിവ്യൂ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കാറുകളേക്കാൾ കൂടുതൽ അറിയാവുന്ന ബൈക്കുകളെ കുറിച്ചാണ്. പക്ഷേ എത്രത്തോളം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്ത് ചെയ്തില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇത് 2020 മോഡൽ KTM RC 200 ആണ്. ഓസ്ട്രിയൻ ബൈക്ക് നിർമ്മാതാക്കളായ KTMൻ്റെ ഒരു എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അതിപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും റൈഡിംഗ് പോസ്റ്റിൻ്റെ കാര്യത്തിലായാലും വെയിറ്റ് ടു പവർ റേഷ്യോ നോക്കിയാലും ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ എന്ത് തന്നെ നോക്കിയാലും ഇതൊരു എൻട്രി ലെവൽ സ്പോർട്സ് ബൈക്ക് തന്നെയാണ്. നമുക്കറിയാം KTM 2019 മോട്ടോ ജിപ്പിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. വിത്ത് റെഡ് ബുള്ളിൻ്റെ സ്പോൺസർഷിപ്പിലാണ് അവരിപ്പോൾ മോട്ടോ ജിപ്പിൽ എൻട്രി ചെയ്തിരിക്കുന്നത്. ഈ KTM RC 200 ഇന്ത്യയിൽ ലോഞ്ച് ആകുന്ന 2014 KTMൻ്റെ RC ലൈനപ്പിലെ ബേസ് വേരിയൻ്റ് ആണ് KTM RC 200. അതിൻ്റെ 2020 മോഡൽ BS6 മോഡലാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഇതിന് പഴയ മോഡലിൽ നിന്നും ഏറ്റവും കൂടുതൽ വ്യത്യാസം വന്നിരിക്കുന്നത് ഇതിൻ്റെ ലുക്സിലാണ്. ലുക്സ് മീൻസ് അതിൻ്റെ ഗ്രാഫിക്സിലാണ്. ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഡ്യുവൽ ടോൺ കളറാണ് വന്നിരിക്കുന്നത്, ബ്ലാക്ക് ആൻഡ് ഓറഞ്ച്. അതിൽ ചെറിയ രീതിയിലൊരു ആഷ് കളറും കാണാനുണ്ട്. എന്നാലും ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് തന്നെയാണ് മെയിനായിട്ട് എടുത്ത് കാണിക്കുന്നത്. വണ്ടിയുടെ ആ ഒരു അഗ്രസീവ് ലുക്കിലൊന്നും തന്നെ ഒരു മറ്റ് വ്യത്യാസങ്ങളൊന്നും തന്നെ കമ്പനി വരുത്തിയിട്ടില്ല. ഗ്രാഫിക്സിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ മെയിനായിട്ട് വരുത്തിയിട്ടുള്ളൂ. ഫെയറിങ്ങിലോ കാര്യങ്ങളിലോ ഒന്നും ഒരു ചേഞ്ചും കാണാനില്ല. അതുപോലെ തന്നെ ഫെയറിങ്ങിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കാണാനുണ്ട്. BS6 വേരിയൻറ്റിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ട്രെല്ലിസ് ഫ്രെയിം അത് ബ്ലാക്കിങ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അതൊരു ഓറഞ്ച് കളറിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് കാണാം. അതിൻ്റെ ഡിസൈനിലും കാര്യങ്ങളിലും മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ വർക്കിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ ഡിമ്മിൽ ഒരു ലൈറ്റും ബ്രൈറ്റ് ഇടുമ്പോൾ രണ്ട് ലൈറ്റും കൂടിയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വന്നപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഡിമ്മും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബ്രൈറ്റും അങ്ങനെ ഏതെങ്കിലും ഒരു ലൈറ്റ് മാത്രമേ ഒരു ടൈമിൽ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ വിസിബിലിറ്റിക്കൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണാനില്ല. നല്ല രീതിയിൽ തന്നെ വിസിബിലിറ്റി ഉള്ള ലൈറ്റ്സാണ് രണ്ടും. താഴേക്ക് വരികയാണെങ്കിൽ USD ഫോക്സ് കാണാം. 43 mm USD ഫോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിന് വന്നിട്ട് KTMനോട് ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആണ് കേട്ടോ. അവരവരുടെ എല്ലാ ബേസ് വേരിയൻ്റ് തൊട്ട് എല്ലാ വാഹനങ്ങൾക്കും അവർ USD ഫോക്സ് തന്നെയാണ് കൊടുക്കുന്നത്. സാധാ ഫോക്സ് ഒരു വണ്ടിയും കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ താഴേക്ക് വരുമ്പോൾ 17-inch അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 110-70 ടയർസും കൊടുത്തിട്ടുണ്ട്. റേഡിയൽ ടയർസ് തന്നെയാണ്. അതിന് കൊടുത്തിരിക്കുന്ന ഓറഞ്ച് കളറിൽ മാറ്റങ്ങളൊന്നും തന്നെയില്ല. നേരത്തെ കൊടുത്തിരുന്ന ഓറഞ്ച് തന്നെയാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. അതിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ കമ്പനി വരുത്തിയിട്ടില്ല. പിന്നെ ബ്രേക്സ് വരുന്നത് 300 mm ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്, വിത്ത് ഡ്യുവൽ ചാനൽ ABS. ബ്രേക്കിംഗ് ഫീലിനെ കുറിച്ച് ഞാൻ ആദ്യം പറയണ്ടല്ലോ. ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ബ്രേക്സ് ആണ് KTM പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷനൊന്നും തന്നെയില്ല. സൈഡിലേക്ക് വരികയാണെങ്കിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെയില്ല. പിന്നെ ഇതിൻ്റെ ഫുഡ് പെക്സ് ഒക്കെ വരുന്നത് അലോയ് മെറ്റലാണ്. എന്തെങ്കിലും ചെറിയ തട്ടിലോ മുട്ടിലോ വീഴ്ച വല്ലതും പറ്റിക്കഴിഞ്ഞാൽ വളഞ്ഞു പോയി പിന്നെ നൂർക്കാനുള്ള അങ്ങനെ ഓപ്ഷൻ നമുക്കില്ല. സാധനം ഡയറക്റ്റ് ഒടിഞ്ഞു പോകും. അപ്പോൾ നൂർത്തെടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും പറ്റിക്കാൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറേണ്ടി വരും. ഇതിൻ്റെ റൈഡർ സീറ്റിലൊരു ആൻറ്റി സ്ലിപ്പ് എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 199.5 cc സിംഗിൾ സിലിണ്ടർ ഫോർ വാൽവ് ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്, വിത്ത് ഫ്യൂൾ ഇഞ്ചക്ഷൻ ആൻഡ് DOHC ആണ്. ഡ്യുവൽ ഓവർഹെഡ് ക്യാംഷാഫ്റ്റ് ആണ്. ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 25 PS അറ്റ് 10K RPM ആൻഡ് 19.2 Nm ടോർക്ക് അറ്റ് 8K RPM ആണ്. പിന്നെ ഇതിൻ്റെ ഇഗ്നിഷൻ വരുന്നത് കോൺടാക്ട്ലെസ് കൺട്രോൾഡ് ഫുള്ളി ഇലക്ട്രോണിക് ഇഗ്നിഷൻ സിസ്റ്റം ആണ് വരുന്നത്, വിത്ത് DITA. ഗിയർ ബോക്സ് വരുന്നത് പഴയ 6-speed ഗിയർ ബോക്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ സ്ലിപ്പർ ക്ലച്ച് ഒന്നും ഇതുവരെ കമ്പനി ഇതിൽ ഓഫർ ചെയ്തിട്ടില്ല. ഡ്യുവൽ വെറ്റ് ക്ലച്ച് ആണ്. പിന്നെ ഈ ഭാഗത്ത് വന്നുള്ള ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ സൈലൻസറിൻ്റെ പാത്ത് മാറിയിട്ടുണ്ട്. നേരത്തെ ഈ ഗിയർ ബോക്സിന് മുകളിൽ കൂടിയാണ് സൈലൻസർ പൊക്കൊണ്ടിരുന്നത്. അതിപ്പോൾ എഞ്ചിൻ്റെ അടിയിൽ കൂടി ആയിട്ടുണ്ട്. അതിലൊരു കാറ്റലിറ്റിക് കൺവെർട്ടറും വന്നിട്ടുണ്ട്. അതിൻ്റെ വർക്കിംഗ് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ രണ്ട് കാറ്റലിസ്റ്റ് വരുന്നുണ്ട്. നമുക്കറിയാം എഞ്ചിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ മോണോക്സൈഡ് ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് കാറ്റലിസ്റ്റ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് കാറ്റലിസ്റ്റിൽ റിഡക്ഷനും സെക്കൻഡ് കാറ്റലിസ്റ്റിൽ ഓക്സിഡേഷനും നടത്തിയിട്ട് ഈ വരുന്ന കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റിയിട്ട് എമിഷൻ നോംസ് മീറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ലാതെ ഫ്യൂലിങ്ങിലോ എഞ്ചിൻ സൈഡിലോ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കാറ്റലിറ്റിക് കൺവെർട്ടർ വരുന്നതുകൊണ്ട് തന്നെ ഇത് കംപ്ലയിൻ്റ് വരാണ്ട് നോക്കണം. ഈ കൺവെർട്ടർ
വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വണ്ടിയുടെ പെർഫോമൻസിനെ ആക്സിലറേഷനെ ഒക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ബ്ലാക്ക് സ്മോക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സയൻസറെ പണിയെടുക്കുന്നവർ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. പിന്നെ സയൻസിൻ്റെ ഭാഗത്ത് താഴെ കൂടി ആക്കിയതുകൊണ്ട് ഹീറ്റിംഗ് പഴയതിനെ അപേക്ഷിച്ച് കുറച്ച് കുറവുണ്ട്. വണ്ടി വലിയ ഹീറ്റിംഗ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പഴയതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഹീറ്റിംഗ് കുറവാണ് വണ്ടിക്ക്. നേരത്തെ കറക്റ്റ് ആയത് മുകളിൽ കൂടി പോകുന്നതുകൊണ്ട് കറക്റ്റ് നമ്മുടെ കാറിലേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് എഞ്ചിന് താഴെ കൂടി ആക്കിയതുകൊണ്ട് ഹീറ്റ് താഴേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. റിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ ടയർസ് വരുന്നത് 150, 60, 70 ടയർസാണ് വരുന്നത്. റേഡിയൽ ട്യൂബ്ലെസ് തന്നെയാണ്. പിന്നെ ബ്രേക്സ് വരുന്നത് 230 mm ഡിസ്ക് ബ്രേക്സാണ് വരുന്നത്. ഡ്യുവൽ ചാനൽ എബിസ് ആണ്. ഡ്യുവൽ ചാനൽ എബിസ് ഓഫ് ആക്കാനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ കേട്ടു. റിയർ വീലിൻ്റെ എബിസ് ഓഫ് ആക്കാനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഞാൻ നോക്കിയിട്ട് എവിടെ അങ്ങനെ സാധനം കണ്ടില്ല. എന്താ സംഗതി എനിക്കറിയില്ല. സാധനം ഞാൻ ഇതുവരെ നോക്കിയിട്ട് അങ്ങനെ സാധനം കണ്ടില്ല. പക്ഷേ ഓഫർ ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എനിക്ക് തോന്നിയത് ഇതിൽ വരുന്ന MRF ടയർസാണ് വരുന്നത്. 390 പോലെ മെഷലൈസ് ഒന്നും വരണമെന്ന് എനിക്ക് ഞാൻ പറയുന്നില്ല. ഉപയോഗിക്കുന്നവർ അറ്റ്ലീസ്റ്റ് ഒരു മിഷലിൻ പൈലറ്റ് സീറ്റോ അല്ലെങ്കിൽ ഒരു അപ്പോളോ H1 ഒക്കെ ഉപയോഗിക്കുന്ന ആരെയും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. MRF ടയർസ് മോശമാണെന്നല്ല, കൂടുതൽ പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർ അതിലേക്ക് മാറുന്നാരെയും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ റിയർ സസ്പെൻഷൻ വരുന്നത് മോണോഷോക്കാണ്. ഇതിൻ്റെ സെറ്റപ്പ് കുറച്ചൊന്ന് ഹാർഡാണ്. അത് പിന്നെ അതിൽ കാര്യമില്ല, കാരണം കംഫേർട്ട് ആഗ്രഹിക്കുന്നവരല്ല കൂടുതൽ ഈ വണ്ടികളിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ അതിൽ വലിയ കാര്യമുള്ള കാര്യമില്ല. ഇതിൻ്റെ റിയർ ലാംപ്സ് വരുന്നത് ഫുള്ളി LED ആണ്. അടുത്ത തന്നെ ഗ്രാബ് ഹാൻഡിലിന് പകരമായിട്ടൊരു പോർഷനും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റൈഡിംഗ് പോസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റൈഡർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പോർട്ടി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം ലോങ് റൈഡ് കംഫേർട്ടൊന്നും ഈ വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. വില്യൻ സീറ്റ് പിന്നെ നോക്കണ്ട, അത് ജസ്റ്റ് ഒരു സാധനം അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഈ വണ്ടിക്ക് കണ്ടുവരുന്ന മെയിൻ ഒരു നെഗറ്റീവ്. അത് പിന്നെ ഒരു സ്പോർട്സ് ബൈക്കിന് ഇപ്പോൾ ഈ സെഗ്മെൻറ്റിലുള്ള എല്ലാ വണ്ടികളും ഇങ്ങനെയൊക്കെ തന്നെ, ഒരു വണ്ടി അങ്ങനെ വില്യൻ സീറ്റിന് അധികം കംഫേർട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ മീറ്റർ കൺസോൾ വരുന്ന KTM ആദ്യം വന്നുകൊണ്ടിരുന്ന ടിപ്പിക്കൽ KTM മീറ്റർ കൺസോൾ തന്നെയാണ് വന്നിട്ടിരിക്കുന്നത്. ഞാൻ പറയേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച്. അധികം അതിനകത്തില്ലാത്ത ഫീച്ചേഴ്സൊന്നും തന്നെ ഇല്ല. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട് അതിൽ, ഇല്ലാത്ത കാര്യങ്ങളായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീറ്ററാണത്. പക്ഷേങ്കിൽ BSX വേരിയൻ്റ് വന്നപ്പോൾ ഞാൻ ഒരു TFT മീറ്റർ പ്രതീക്ഷിച്ചിരുന്നു. എന്തുകൊണ്ടോ KTM RC സീരീസിൽ ഇതുവരെ TFT മീറ്റർ കൊടുത്തിട്ടില്ല. എന്നെ ശരിക്കും ഡിസപ്പോയിൻ്റ് ചെയ്തതിൻ്റെ സൗണ്ടാണ് ഗൈസ്, ആ പഴയൊരു ടിപ്പിക്കൽ KTM സൗണ്ട് പോയി. ഈ വണ്ടിയുടെ റൈഡ് റിവ്യൂ ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കാരണം ഇപ്പം നമ്മുടെ അടുത്ത് GoPro അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ റൈഡ് റിവ്യൂ ഇപ്പോൾ ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഈ വണ്ടി ഓൺ റോഡ് ഇറക്കിയിരിക്കുന്നത് 236,000 ആണ്. അത് ഓരോ സ്ഥലത്തിനനുസരിച്ച് വേരി ചെയ്യും. പിന്നെ ഇതിന് മൈലേജ് ഈ വണ്ടിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 35-37 km ആണ് ഇപ്പോൾ മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ABS ഉണ്ട്, ഡ്യുവൽ ചാനൽ ABS ആണ്. പിന്നെ വേറെ റൈഡിംഗ് മോഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വണ്ടിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. പിന്നെ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ടും ഏതെങ്കിലും ഷോറൂമിൽ ചെന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച ശേഷം മാത്രം വാങ്ങുക. കാരണം എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ കൊണ്ട് ഇന്ന് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിൽക്കാനുള്ള വാഹനങ്ങളിലൊന്നാണ് ഇന്ന് KTM RC പിന്നെ version 3 R15 version 3. ആദ്യത്തെ ഒരു എടുത്ത ഇടത്തിൽ പോയി വാങ്ങിച്ചിട്ട് പിന്നെ അതിൻ്റെ റൈഡിംഗ് പോസ്റ്റിനോട് ഒത്തുചേർന്ന് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ കൂടുതലും വിറ്റ് പോയി കണ്ടിട്ടുള്ളത്. അപ്പോൾ വാങ്ങുന്നവർ മസ്റ്റായിട്ടും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് തന്നെ വാങ്ങുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വണ്ടിയെക്കുറിച്ച് പറയാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മറക്കണ്ട, ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെ വേണമെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. എന്ത് ചെയ്തില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.